ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ്. അതിന് മുന്നേ ഞാൻ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യും, വ്യൂസ് കൂടാനും എല്ലാം നിങ്ങളാണ് കാരണം. എല്ലാവരും വീഡിയോ കാണലും അതിനനുസരിച്ച് കമൻ്റ് ചെയ്യും എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി, താങ്ക് യു സോ മച്ച്. എന്താ അത് പറയാൻ കാരണം വെച്ചാൽ, നമ്മുടെ ഫാമിലി 2000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ യാത്ര ഇനിയും മുന്നോട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒപ്പം നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ റെസിപ്പികളും ഒക്കെ പരിചയപ്പെടുത്തി, ഞാനും ഉണ്ടാവും. അപ്പോൾ ഇനി ഞാൻ ഇന്നത്തെ വീഡിയോ റെസിപ്പി എന്താണെന്നുള്ളത് പറയാം. ഇന്നത്തെ റെസിപ്പി ഒരു രസമാണ്, സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ നാടൻ രസം ഉണ്ടല്ലോ, പാലക്കാടൻ സ്റ്റൈലിൽ അപ്പളയ്ക്കപ്പളേ നമ്മൾ മസാല വറുത്ത് പൊടിച്ച് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണു. അപ്പോളാണ് ഇതിൽ ചേർത്ത മസാലകളും ഇതിൻ്റെ ചെറിയ ചെറിയ ടിപ്സൊക്കെ അപ്പോളാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി വല്ലാതെ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല കേട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ട് അഭിപ്രായമൊക്കെ പറയുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സദ്യയിലായാലും വീട്ടിൽ വേറൊരു കറികളില്ലെങ്കിലും ചടപടേന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം ഞാൻ ഒരു വല്ലാതെ സിമ്പിൾ രസമല്ല, സിമ്പിളായിട്ടുള്ള പലവിധം രസങ്ങളും ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് പരിപ്പ് ഇട്ടിട്ടുള്ള ഒരു രസമാണ്. പരിപ്പിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് രസത്തിന്. അപ്പോൾ പരിപ്പൊന്ന് വേവിക്കണേലേക്ക് ഞാനൊരു വലിയൊരു തക്കാളിയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കുക, വിസിൽ വിളിച്ചിട്ട്. അപ്പം ഒന്ന് സോഫ്റ്റാവും, നന്നായി കൈകൊണ്ട് തിരുമ്പിയാലും മതി. പക്ഷെ ഇങ്ങനെയാണ് ചെയ്യുമ്പോൾ ഒന്നും കൂടി നന്നായി തക്കാളി ഉടഞ്ഞ് കിട്ടും. അപ്പം ഇതിലേക്ക് നമുക്ക് വെള്ളവും പരിപ്പും തക്കാളിയും ഇട്ടിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇതൊന്ന് ആദ്യം വേവിച്ചെടുക്കാം. അതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുള്ളൂ കേട്ടോ. അപ്പം ഒന്ന് തീ കത്തിക്കുന്നുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. തൊണ്ടയ്ക്കുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പനിക്കോള് വരുമ്പോലെ ഒക്കെ തോന്നുകയാണ് വെച്ചാൽ ആദ്യം നമ്മൾ പ്രിഫർ ചെയ്യണത് എന്താ, ഇത്തിരി രസം. എന്താ വെച്ചാൽ അതിൽ ആ കുരുമുളകിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു മണവും ഗുണവും നല്ലതാണ് ദേഹത്തിന്. അത് ഞാൻ അപ്പളയ്ക്കപ്പളേ പൊടിക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിനാണെന്നുണ്ടെങ്കിൽ അപ്പളയ്ക്കപ്പളേ അതിലേക്കുള്ള മസാല പൊടിക്കുക ചെയ്യുക. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാനൊന്ന് കുറച്ച് ഉപ്പിടട്ടെ എനിക്ക്. ഇത് കല്ലുപ്പാണ് കേട്ടോ. ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അതിന് ശേഷം കുറച്ച് ഓയിൽ ഞാൻ ഇതിലേക്ക് മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ എന്നാൽ വല്ലാതെ കുക്കറിൻ്റെ ഇങ്ങനെ അടപ്പ് കൂടെ പുറത്തേക്കൊന്നും പോരില്ല. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂണ്. അടച്ചിട്ട് ഒരു മൂന്ന് വിസിൽ മതിയാവും കേട്ടോ. ഒരു മൂന്ന് വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. പരിപ്പിടാതെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രസങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ സിമ്പിളായിട്ടുള്ളത് വേറെ കാണിച്ചു തരാം വേണമെങ്കിൽ. ഇത് പരിപ്പിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു ടേസ്റ്റാണ് അതിന്. ഇനി നിങ്ങൾ സാമ്പാറോ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പരിപ്പെടുത്തിട്ട് ഒരു രണ്ട് സ്പൂൺ പരിപ്പെടുത്തിട്ട് മാറ്റി വെച്ചാലും മതി. ഒന്ന് ഒന്ന് വേവിച്ചത് മാറ്റി വെച്ചാലും മതി. അപ്പം ഞാനിത് ഈ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് രസം ഉണ്ടാക്കുകൊണ്ടാണ് പരിപ്പിൻ്റെ കൂടെ തക്കാളി ഇട്ടത്. അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായി ഉടച്ച് ചേർത്താലും മതി, പരിപ്പ് ഓൾറെഡി വേവിച്ചത് ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പം അത് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച്
ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് പുളിഞ്ഞ നമുക്ക് വെള്ളത്തിലിടാം. അപ്പോൾ അത് വിസിൽ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് മസാല ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം. ഇനി പരിപ്പ് നമ്മൾ വേവിച്ചിട്ട് ചേർക്കണില്ലാന്നുണ്ടെങ്കിൽ ഈ മസാലയുടെ കൂടെ കുറച്ച് പരിപ്പ് റോസ്റ്റ് ചെയ്യണതിൽ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതി, അതും നല്ലതാണ്, അപ്പോഴും നമ്മുടെ രസത്തിന് ടേസ്റ്റ് കിട്ടും. ഇങ്ങനെയും ചെയ്യാം, ആ വിധത്തിലും ചെയ്യാം. അധികം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മാറ്റാം മസാല, ഏകദേശം ഒരു കൈയളവ് അങ്ങനെ ഒരു രണ്ട് പിടി മല്ലി, പിന്നെ വളരെ കുറച്ചാണ് കുരുമുളക്, ഇതാണ് കുരുമുളക് ഇടണം. ഇത് പിരിയമുളകുണ്ടല്ലോ, പിരിയമുളകിൻ്റെ ആണത്, ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ പിന്നെ ഒരു കളറിനും ഇതിനും വേണ്ടിയിട്ട് പിന്നെ രസത്തിലേക്ക് ചേർക്കണമുണ്ട്. അപ്പോൾ കുരുമുളക് പച്ചമുളകും ഇടുന്നുണ്ട് അതിൽ, അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ എരിവ് കൂടണ്ട വെച്ചിട്ടാണ്. അതാ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ, ഒന്ന് പൊട്ടി വരട്ടെ. ലാസ്റ്റാണ് ജീരകം ഇടേണ്ടത്. പുളിയും എരിവും എല്ലാം ഒരേപോലെ ഒപ്പം നിൽക്കണം, അപ്പോഴാണ് രസം നല്ല ടേസ്റ്റി ആവുള്ളൂ. മൂത്ത് നല്ല മണം വരുന്നുണ്ട്, ഇറക്കൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതായിട്ടുണ്ട് കേട്ടോ, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇതിലും കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ മണം മാറി വരും കരിയും. പിന്നെ ഒരു കറിവേപ്പിലയുടെ ഒരു തണ്ട് ഇടുന്നുണ്ട്, ഈ ചൂട് മതി. അപ്പോഴാണ് നമ്മൾ ജീരകം ഇടുള്ളൂ, ഒരു അര ടീസ്പൂണ് ജീരകം. ജീരകം ലാസ്റ്റ് ഇടാൻ കാരണം എന്താ വെച്ചാൽ ആദ്യം തന്നെ ഇട്ടാൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ അതായത് ചൂടായി കിടക്കുന്ന പാനിൽ തന്നെ വെക്കരുത് കേട്ടോ, പാനിൽ നല്ല ചൂടായിരിക്കല്ലേ. അപ്പോൾ ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി മൂത്തിട്ട് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് മിക്സിയിലേക്ക് മാറ്റിയിട്ടോ, മിക്സിയുടെ ജാറിലേക്ക്. ഇനി ഇത് ഒന്ന് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ, ഒന്ന് ആറട്ടെ. അപ്പോൾ അത് വറുത്ത് ഉടക്കി വെച്ചപ്പോഴേക്ക് നമ്മുടെ പരിപ്പും തക്കാളിയും കണ്ടോ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്ന് ഈ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം, അപ്പോൾ നന്നായി ഉടഞ്ഞു കിട്ടും. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കീറിയിടുന്നുണ്ട്, ഒന്നേ ഇടുന്നുള്ളൂ, ഒരു പച്ചമുളക് ഇടാം. അതിനുശേഷം പുളിയുടെ വെള്ളം ഉണ്ടല്ലോ, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിഞ്ഞ ഇവിടെ വെള്ളത്തിൽ ഞാൻ ഊറാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായി കയ്യോണ്ട് തന്നെ തിരുമ്പി ഇതാക്കിയിട്ട് പുളിക്കനുസരിച്ചിട്ട് കേട്ടോ, ചിലർക്ക് പുളി അത്ര ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ പുളി വേണച്ചാൽ കമ്മിയാക്കാം. പക്ഷെ രസത്തിൽ പുളിയും ആ എരിവും കുറച്ച് ചൊടിയിലൊക്കെ വേണമല്ലോ. പുളി പുളിവെള്ളം ചേർത്തു. ഇനി നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, അപ്പോൾ നല്ല മണം കളറാവും രസത്തിന്. അതൊരു ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ മറ്റേ മസാല പൊടിച്ച് വരുന്നുണ്ടല്ലോ, അതിൽ കുരുമുളകും ഒക്കെ ഉണ്ടേ. ഇനി ഇതിലേക്ക് ഇടാം, ഇനി എല്ലാം കൂടി ജസ്റ്റ് ഒരു തിളവരെ വേണ്ടു. മറ്റേ മസാല ആറിയതിന് ശേഷം അതും കൂടി പൊടിച്ചിട്ട് അതും കൂടി ഇടണം. മഞ്ഞൾപ്പൊടി ഇനി ഇടണമെന്നില്ല, നമ്മൾ ആദ്യം പരിപ്പ് വേവിക്കുമ്പോൾ ഇട്ടുമല്ലോ, ഇനി ഇടണ്ട. ഉപ്പും ഇടേണ്ടി വരും, നമ്മൾ ആദ്യം കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് ശർക്കരയുടെ പൊടി ഇടുന്നുണ്ട്. അര ടീസ്പൂണേ വേണ്ടുള്ളൂ, ഇവിടെ പൊടി ഉണ്ടാവുകൊണ്ട് അത്ര അങ്ങനെയാണ് ഇട്ടത്. ഇനി കഷ്ണമാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ഇട്ടാൽ മതി.
മധുരം ഒക്കെ വല്ലാതെ കൂടിപ്പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ വറുത്ത് വെച്ച മസാലയാണ്. വെളുത്തുള്ളി വേണമെങ്കിൽ അതിൻ്റെ കൂടെ കറക്കി എടുക്കണതിന് പകരം ചതച്ചിട്ടും ഇടാം കേട്ടോ. അപ്പം ഇതും ഞാൻ ചൂടായി വരുന്നേ ഉള്ളൂ രസം. അതിലേക്ക് ഈ മസാല ഇടുന്നുണ്ടേ. സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൽ വെളുത്തുള്ളി ഇടരുതേ. ഇതിൽ ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ പാകമാക്കി ഇതിൽ മല്ലിയിലയും കൂടി കുറച്ചിടാം. മല്ലിയിലയും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് ഒന്ന് വറുത്തിടാം. വറുത്തിടാടിയും ഉണ്ടാക്കും കേട്ടോ രസം. ഇനി ഒന്ന് തീ ഒന്ന് ജസ്റ്റ് കൂട്ടി വെക്കണ്ടേ. അങ്ങനെ ഈ വരുന്ന സമയത്ത് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. നന്നായി വെട്ടിത്തിളച്ച് മുകളിൽ വരെ വരരുത്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇതിൽ ഉപ്പും മുളകും എല്ലാം ഒന്ന് നോക്കുക. ഈ കടുകും ഉലുവയൊക്കെ ഒന്ന് വറുത്തിടട്ടെ. അപ്പം അതാ വറുത്തിടാനുള്ളത് കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില. ഞാനൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും വറുത്തിടുമ്പോഴേ കുറച്ച് മുളക് പൊടി അതിൽ ഇടുക ആ എണ്ണയിൽ. അപ്പോൾ നമ്മൾ കറിക്ക് ഏത് കറി ആയാലും നല്ല ടേസ്റ്റും ആണ് മുകളിൽ ആ ഇത്. പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ടാവും. മുകളിലൊരു റെഡ് കളറാവും ആ എണ്ണയിൽ കുറച്ച് മുളക് പൊടി ഇടുകയാണെന്ന് വെച്ചാൽ. അപ്പോൾ റെഡി ആയി കേട്ടോ. കഞ്ഞി വാണിച്ചാൽ മുകളിലൊരു അലങ്കാരത്തിന് വാണിച്ചാൽ ഒരു രണ്ട് മല്ലിയിലൊക്കെ ഇനി ഇടാം. എല്ലാവരും ട്രൈ ചെയ്യൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളാണ്, നല്ല നാടൻ രസം. നമ്മുടെ പാലക്കാടൻ സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പം ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.